അബൂ തോലിബൻ നഹബീബിൻ്റെ പറഞ്ഞ വാക്കാണത് ലാ ഇലാഹ ഇല്ലെന്നോ ചൊല്ലുമോ ആ ഒരൊറ്റ വാക്ക് നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് അനുകൂലമായി ഞാൻ സാക്ഷി പറയും പക്ഷേ നിങ്ങളായിട്ട് ആ വാക്ക് പറയണം അബൂജഹൽ എവിടെയുണ്ട് അബ്ദുല്ലാഹുവിന് ഉമയ്യയുണ്ട് അവരാണ് ചോദിച്ചത് അബ്ദുൽ മുത്തോലിബ് നിങ്ങൾ പഴയ മതം ഉപേക്ഷിക്കുകയാണോ വിശ്വസിച്ചില്ല അദ്ദേഹം പറഞ്ഞു നിമോനെ നിൻ്റെ മതം സത്യമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു മലാമതു സംഹൻ ബിദാക മരിക്കാൻ കിടക്കുമ്പോൾ മരിക്കാൻ കിടക്കുന്ന ആ ഒരു ഡെത്ത് ബെഡിൽ നിന്ന് പാടിയ പാട്ടാണിത് അവരൊക്കെ നിമിഷ കവികളായിരുന്നല്ലോ അല്ലെങ്കിൽ ആർക്കും പാട്ട് കാണാൻ പറ്റുമോ മരിക്കണായിരുന്നൊക്കെ എനിക്കറിയാം മുഹമ്മദേ മുഹമ്മദ് നിങ്ങളുടെ ദീൻ ലോകത്തെ ഏറ്റവും നല്ല മതമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യമാണെന്നും എനിക്കറിയാം എന്നോ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല ലൗലൽ എന്നെ ആളുകൾ ആക്ഷേപിക്കില്ലയോ ആളുകൾ എന്നെ ചീത്ത വിളിക്കില്ലയോ ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത് ലവചനീ സിംഹൻ അങ്ങനെ ഒരു ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാനായിരിക്കും അങ്ങയുടെ ദീൻ ആദ്യമായി പുൽകുന്നത് പക്ഷേ എൻ്റെ ആളുകൾ എന്നെ കളിയാക്കുമല്ലോ എന്ന് പേടിയുണ്ടായിരുന്നു അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അബൂ സ്വാലിബ് ഖലിബ് ചൊല്ലിയില്ലാന്നാണ് അപ്പോഴാണ് അള്ളാഹുഞ്ചൂല് പറഞ്ഞത് അമാവല്ലാഹി എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ പോവുകയാണ് മാലം അത് അള്ളാഹുവിനോട് ചെയ്യരുത് എന്ന് പറയാത്ത കാലത്തോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും ഇപ്പോഴാണ് ആയിത്തിറങ്ങുന്നത് ولو كانوا أولي, الق... أولي قربى من بعد ما تبين لهم من بعد ما تبين لهم أنهم أصحاب الجحيم ما كان للنبي ولنبيكم تيان بارو لذلا والذين آمنوا ستي لَا وركم بارو لذلا അള്ളാഹുവിൽ വിശ്വസിക്കാതെ പോയ ആളുകൾക്ക് മാപ്പ് ചോദിക്കൽ പാടുള്ളതല്ല അവരവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും അവർ മരിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ പുറത്തു കൊടുക്കണേ അവർക്ക് എന്ന് പറയാൻ പാടുള്ളതല്ല ജഹീം അവരല്ലാഹുവിൻ്റെ ശിക്ഷയിലേക്ക് പോകുന്നവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ അള്ളാഹുവിനോട് പുറത്ത് കൊടുക്കണേ എന്ന് ഒരു നബിക്കോ പ്രവാചകനോ സൊല്ലാഹു അലൈവിസല്ലം സത്യവിശ്വാസികൾക്കോ പറയാൻ പാടുള്ളതല്ല എന്ന് ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഇസ്തഗഫാർ ചെയ്തില്ല പക്ഷെ തങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ മൂത്താപ്പയ്ക്ക് വേണ്ടി ഇസ്തഗഫാർ ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ സയ്യൂദന ഇബ്രാഹിം അലി വാപ്പ എറിഞ്ഞോടിച്ചപ്പോൾ റബ്ബി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും അപ്പാ നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കും എന്ന് പറഞ്ഞതിനെ ഇബ്രാഹിം അലൈഹിസ്സലാം കൊടുത്ത മറുപടിയേതാണ് നിങ്ങളെ തിരിച്ചറിയും എന്നല്ല നിങ്ങളെ ഞാൻ എന്ന് പറയുന്ന അതൊന്നുമല്ല പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ ചോദിക്കും പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു റബ്ബേ ഞാൻ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു ഉണ്യനബിയുടെ ഹമ്മതായിരുന്നു കാര ജുല്ലു ഹമ്മിഹി ഹബീബായ തങ്ങളുടെ ടെൻഷൻ ഈമാൻ നഷ്ടപ്പെടുമോ എന്നതും മാത്രമാണ്